ഹലോ ഗൈസ്, ഞാൻ ഡോക്ടർ തൻസീല. കോവിഡും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. RNA വൈറസ് ആയിട്ടുള്ള കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ശ്വാസകോശ സംബന്ധമായുള്ള ഒരു അസുഖമാണ് കോവിഡ് ഡിസീസ്. പനി, ചുമ, തുമ്മൽ, ജലദോഷം, തലവേദന, തൊണ്ടവേദന, ശ്വാസം മുട്ട്, ചിലർക്ക് വയറിളക്കം എന്നാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. കോവിഡ് ഡിസീസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രോഗവ്യാപനം കൂടുതലാണ്. അതായത് രോഗിയായിട്ടുള്ള ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് പെട്ടെന്ന് അസുഖം പകരും. അതുപോലെ തന്നെ രോഗം പെട്ടെന്ന് തീവ്രമാവുകയും ന്യൂമോണിയ, ശ്വാസം മുട്ട് ഇങ്ങനെ വന്ന് മരണം വരെ സംഭവിച്ചേക്കാം. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങളുള്ള ആൾക്കാർ ഇത് കോവിഡാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വീട്ടിലിരുന്ന് ചികിത്സയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാനോ പാടുള്ളതുള്ളൂ. കോവിഡാണെന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് RT-PCR ടെസ്റ്റും ആന്റിജൻ ടെസ്റ്റും. ഇതിൽ കൃത്യത കൂടുതലുള്ള ടെസ്റ്റ് RT-PCR ടെസ്റ്റ് ആണ്. ഒരു ദിവസം മുതൽ 2 ദിവസം വരെ എടുക്കും ഇതിന്റെ റിസൾട്ട് വരാൻ. 70% മുതൽ 80% വരെയാണ് ഈ ടെസ്റ്റിന്റെ കൃത്യത. ആന്റിജൻ ടെസ്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടും. പക്ഷേ ഇതിന്റെ കൃത്യത എന്ന് പറയുന്നത് ഒരു 50% വരെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സിംപ്റ്റംസ് അതായത് രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള ഒരാള് ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അടുത്തത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇത് രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള ആള് നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ RT-PCR ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ അസുഖം വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ശരീരപ്രതിരോധം കൂട്ടുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വിറ്റാമിൻ സി അടങ്ങിയ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുക. നാരങ്ങ, ഓറഞ്ച്, ഇലക്കറികളായിട്ടുള്ള മുരിങ്ങ, ചീര എന്നിവകൾ, പിന്നെ മഞ്ഞൾ, കുരുമുളക് അങ്ങനെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം എന്നിവയാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായിട്ടുള്ള മുട്ട, മാംസം, മത്സ്യം, പയർ വർഗ്ഗങ്ങൾ, കടല എന്നിവ കഴിക്കുക. കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. പിന്നെ നമ്മൾ വേണ്ട സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. ഒരാളോട് 1.5 മീറ്റർ അകലമെങ്കിലും പാലിക്കണം. പിന്നെ മാസ്ക് ഉപയോഗിക്കണം. നമ്മളൊരാളോട് ഒരു കോവിഡ് പോസിറ്റീവായ കേസിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ ഒരു N95 മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൈ സോപ്പിട്ട് കഴുകുക. മുഖം ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് തൊടാതിരിക്കാൻ ശ്രമിക്കുക. വാക്സിൻ എടുക്കുക. നിങ്ങളുടെ പഞ്ചായത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഹോമിയോ പ്രതിരോധ മരുന്ന് ആസാൽബ്, അത് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കാൻ ശ്രമിക്കാം.